ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പെഡിക്യൂർ വീഡിയോ ആണ്. പെഡിക്യൂർ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലുകൾ നല്ല ക്ലീൻ ആവാനും ബ്രൈറ്റ് ആവാനും ടാനിങ് ഒക്കെ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ പെഡിക്യൂർ ആണ്. അപ്പോൾ ഈ ഒരു പെഡിക്യൂർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബിഫോർ ദാറ്റ്, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനലിലോട്ട് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിരിക്കാം. അപ്പോൾ നമുക്ക് പെഡിക്യൂർ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ബേസിനോ ബക്കറ്റോ എന്തെങ്കിലും വേണം. നമുക്ക് കാല് ഡിപ്പ് ചെയ്ത് വെക്കാനായിട്ടാണ്. അതിലോട്ട് കുറച്ച് ഇളം ചൂട് വെള്ളം എടുക്കുക. ഇളം ചൂട് വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് കാല് ഡിപ്പ് ചെയ്യാൻ കണക്കിന് ചൂടുള്ള വെള്ളം. അതിലോട്ട് ഞാൻ രണ്ട് കവർ ക്ലിനിക് പ്ലസിൻ്റെ ഷാംപൂ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങാ നീര് ഫുൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം എടുക്കുന്നതിനനുസരിച്ച് ഷാംപൂ നാരങ്ങാ നീരും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്നിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കാനാണ്. അപ്പോൾ ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്നതും വളരെ നല്ലതാണ്. ഇത് നമ്മുടെ കാല് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൊല്യൂഷനിലോട്ട് നമ്മുടെ കാല് ഡിപ്പ് ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ കാല് നന്നായിട്ട് ക്ലീൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ നാരങ്ങാ നീരും ഷാംപൂ ഇളംചൂട് വെള്ളമൊക്കെ ചേർന്നിട്ട് നമ്മുടെ കാല് നന്നായിട്ട് ക്ലീൻ ആവും. നമ്മുടെ ക്ലീൻ ആവുന്നതിനൊപ്പം തന്നെ കാല് നന്നായിട്ട് കൊഴിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. പിന്നെ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഉപ്പ് നമ്മുടെ ഈ കാൽപാദം നിമർന്നിരിക്കുന്ന രീതിയിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു സ്ക്രബ്ബർ എടുക്കുകയാണ്. ഞാനിവിടെ ഈഞ്ചെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബോഡി സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അത്, ഈഞ്ചെ ഉണ്ടെങ്കിൽ ഉണ്ട്, രാമച്ച നീരുണ്ടെങ്കിൽ അത്, സാധാരണ ചകിരി ഉണ്ടെങ്കിൽ അതായാലും മതി. അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ക്രബ്, നമ്മുടെ ഈ എന്താ പറയുക, പെഡിക്യൂറിൻ്റെ കൂടെ ഒരു പെഡിക്യൂർ കിറ്റിൻ്റെ കൂടെ ഒരു ബ്രഷ് കിട്ടും, അതായാലും മതി. എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മുടെ കാല് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഉരച്ച് കഴുകുക. ഇത് വന്നിട്ട് നമ്മുടെ ഉപ്പൂറ്റിയിലാണ് ഏറ്റവും കൂടുതൽ റഫ് സ്കിന്നൊക്കെ കാണുന്നത്. അപ്പോൾ ഇത് കൊണ്ട് ഉരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റഫ് സ്കിന്നൊക്കെ അങ്ങ് ഇളകിപ്പോവും. കൊവ്വുന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ റഫ് സ്കിന്നൊക്കെ ഇളകിപ്പോയി കാല് നല്ല ക്ലീൻ ആൻഡ് ബ്രൈറ്റ് ആകാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുക്കുകയാണ്. ടൂത്ത് ബ്രഷ് എടുത്തിട്ട് എൻ്റെ നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായാലും ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിരിക്കും ഇതുപോലൊരു പെഡിക്യൂർ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നഖത്തിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തൊക്കെ കാല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിവിടെ നാച്ചുറൽ സ്ക്രബ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് പഞ്ചസാര, കോഫി പൗഡർ, നമ്മുടെ നാരങ്ങാ നീര് ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഒരു സ്ക്രബ്ബർ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എനിക്കിത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രബ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിത് നന്നായിട്ട് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തൊരു സ്ക്രബാക്കി എടുക്കുകയാണ്. നമ്മുടെ ഈയൊരു ഈ പഞ്ചസാരയിലുള്ള തരിതരി പോലുള്ള കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ്. പിന്നെ കോഫി പൗഡർ നമ്മുടെ കാല് നന്നായിട്ട് ക്ലീൻ ആവാനും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കാല് നന്നായിട്ട് ക്ലീൻ ആവാനും ബ്രൈറ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നാരങ്ങാ നീര് നമുക്കറിയാം നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്. അത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ അപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ ഞാനിവിടെ കാലില് സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കിതൊരു ബോഡി സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ കാലും കൈയും ഒക്കെ നിറം വയ്ക്കണമെന്നുള്ളവർക്ക് ആഴ്ചയിൽ 2-3 തവണ ഈ സ്ക്രബ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഈ തേനൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. തേനൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവും. എൻ്റെ ഇപ്പോൾ തേനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. തേനൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവും, നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ കാലും നമ്മുടെ കാൽപാദവും കാലും ഒക്കെ നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് ഇതുപോലെ ഉരച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഇത് നമുക്ക് കാലിൽ തന്നെ അങ്ങനെ തന്നെ ഇട്ടേക്കാം. അതിനുശേഷം ഇത് വാഷ് ചെയ്ത് കളയുക. നമുക്ക് കോഫി സ്ക്രബൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് തരുന്ന ഒന്നാണ്. ഇതിപ്പോൾ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കാലിൽ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈയൊരു സ്ക്രബ്ബർ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ സ്ക്രബിംഗ് പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡെഡ് സെൽസും നമ്മുടെ കാലുള്ള അഴുക്കൊക്കെ ഫുള്ളായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇനി വന്നിട്ട് ഞാൻ ഈ പഴയ വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളം എടുക്കുകയാണ്. അതിലോട്ടൊന്ന് ഞാൻ കാല് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ നഖവും നഖത്തിന് ചുറ്റുമുള്ള ഒരു വൈറ്റ് കളറ് പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. നഖം കാലിലെ നഖം മിക്കവാറും വെട്ടി കൊടുക്കുന്നതാണ് നല്ലത്. കാരണം നഖം ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്ക് കയറും. അപ്പോൾ കാലിലെ നഖമുള്ളവർ, നഖം ഇഷ്ടമുള്ളവർക്ക് വളർത്താം, എന്നാലും കാലിലുള്ള നഖം നമുക്ക് എപ്പോഴും എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വെട്ടി കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാനിവിടെ ആ നെയിൽക്കട്ടലിന് തന്നെ ഒരു ആരോ പോലത്തെ ഒരു സംഭവമുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ നഖത്തിൻ്റെ ചുറ്റും ഒരു വെള്ള കളറുള്ള ഒരു പൊടി പോലത്തെ സംഭവമുണ്ട്. അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നഖത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഞാൻ പണ്ട് അങ്ങനെ എന്താ പറയുക, കാലിൻ്റെ കാര്യത്തിലൊന്നും വലിയ ശ്രദ്ധ ഇല്ലായിരുന്നു. ഈ ഒരു ഇടക്കാലം തൊട്ടിട്ടാണ് ഞാൻ ഈ പെഡിക്യൂറൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വന്നാലും നമ്മൾ ഫേസ് ശ്രദ്ധിക്കും പോലെ തന്നെ നമ്മൾ കാലും ശ്രദ്ധിക്കണം. അപ്പോൾ കാല് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പെഡിക്യൂറോ എന്തെങ്കിലും ചെയ്തിട്ട് കാല് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു നെയിൽ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയൊരു ഫേസ് നമ്മളൊരു പാക്കാണ്, നമുക്ക് ഈ കുറച്ചുകൂടെ കാലൊക്കെ ബ്രൈറ്റൻ അപ്പ് ചെയ്യാൻ വേണ്ടിയും ടാനിങ് മാറാൻ വേണ്ടിയുള്ളൊരു പാക്കാണ്. ഞാനിവിടെ ബേസൻ, നമ്മുടെ കടലമാവ്, പിന്നെ നമ്മുടെ തക്കാളി നീര്, തക്കാളി മുറിച്ചിട്ട് അതിങ്ങനെ പിഴിഞ്ഞെടുത്തതാണ് തക്കാളി നീര്. പിന്നെ അതിൽ കുറച്ച് പാലുകൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതാണ് നമ്മുടെ കടലമാവ്, തക്കാളി നീര്, പാൽ, ഇതും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കാലിലൊന്ന് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഒരു പാക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ടാനിങ് ഒക്കെ മാറാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സൂര്യപ്രകാശം അടിച്ചിട്ടുള്ള കരിവാളിപ്പ് മാറാനും അതുപോലെ തന്നെ കാല് നന്നായിട്ട് നിറം വയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഞാൻ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് അരമണിക്കൂർ അങ്ങനെ തന്നെ കാലിലിട്ടേക്കാണ്. നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കാല് കുറച്ചുകൂടെ നിറം വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്ത് കളയാണ്. നന്നായിട്ട് കാലിൻ്റെ ആ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഇത്രയും പ്രൊസീജിയർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാലൊക്കെ നന്നായിട്ട് ക്ലീൻ ആവും. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലും നല്ല അടിപൊളിയായിട്ടിരിക്കും. നമുക്ക് ഈ നഖമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. നമ്മൾ കാലിങ്ങനെ ക്ലീൻ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നഖത്തിലിങ്ങനെ അഴുക്ക് കയറിയിട്ട് ഒരുപാട് പേർക്ക് നഖത്തിൽ അസുഖം വരുന്നവരുണ്ട്. അപ്പോൾ കാല് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ പെഡിക്യൂർ ചെയ്ത് വൃത്തിയാക്കുക. അപ്പോൾ പെഡിക്യൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാലിൽ നല്ലൊരു ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ട് കാല് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെഡിക്യൂർ വളരെ സിമ്പിളായിട്ടുള്ള പെഡിക്യൂറാണ്. നമുക്കൊന്ന് കാല് ക്ലീൻ ചെയ്യുക, സ്ക്രബ് ചെയ്യുക, ഒരു പാക്ക് അപ്ലൈ ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.